നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായിട്ട് ഇ പി ജയരാജൻ വാർത്തകളിൽ ഇടം നേടുകയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ബോംബ് പൊട്ടിക്കും, അതാണ് ചർച്ചാ വിഷയവും. ചിലതെല്ലാം തന്നെ പാർട്ടിയെ വെട്ടിലാക്കുകയും ചെയ്യും. ഇപ്പോഴിതാ ആത്മകഥാ വിവാദത്തിന് പിന്നാലെ പുതിയ പ്രഖ്യാപനവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്ത് വരികയാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം വിവാദത്തിൽപ്പെട്ടത് ഒരു ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു. തന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇ പി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ അനുമതിയോടെയാകും പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. പുസ്തകത്തിന്റെ പ്രസാധകരെയും പേരും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ പുറത്തു വന്ന ഭാഗങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി ബന്ധമില്ല. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന തന്നെ പരിഹസിക്കുന്ന പേരായിരിക്കില്ല പുസ്തകത്തിന്. ആത്മകഥയുടെ പേര് ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്നും ഇ പി കൂട്ടിച്ചേർത്തു. നേരത്തെ ആത്മകഥയുടെ ഭാഗമെന്ന നിലയിൽ പുറത്തു വന്ന ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം പിന്നീട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. തന്റെ ആത്മകഥാ വിവാദം ആസൂത്രിതമാണെന്നായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആരോപണം. കട്ടൻ ചായയും പരിപ്പോടയും എന്ന പേരിൽ ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് ഡിസി ബുക്സ് അറിയിച്ചതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രവും ഡിസി പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ സി പി ഐ എമ്മിനും രണ്ടാം പിണറായി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉൾക്കൊള്ളുന്ന ഉള്ളടക്കം പുസ്തകത്തിന്റേതെന്ന പേരിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ഈ വാർത്ത ആസൂത്രിത ഗൂഢാലോചന ആണെന്നായിരുന്നു ജയരാജന്റെ ആരോപണം. പ്രസാധകർ പാലിക്കേണ്ട മാന്യത ഡി സി ബുക്സ് കാണിച്ചില്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫേസ്ബുക്ക് പേജിലും താൻ അറിയാതെ ഡി സി പബ്ലിഷ് ചെയ്തു. ബോധപൂർവമായ നടപടിയാണിതെന്നായി ജയരാജന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. അതിന് പിന്നിലും ആസൂത്രിത നീക്കമുണ്ട്. വസ്തുതയില്ലാത്ത വാർത്ത പ്രചരിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുകയാണ് എന്നതായിരുന്നു ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്കറെ കണ്ടുവെന്ന വാർത്ത നൽകിയത്. അതിന്റെ ആവർത്തനമാണ് ഇപ്പോഴും സംഭവിച്ചത്. ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രസിദ്ധീകരിക്കുകയായിരുന്നെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകുകയും ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡി സി ബുക്സ് ഉടമ രവി ഡി സിയുടെ മൊഴി നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ ഡി സി ബുക്സ് പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും അതൊന്നല്ല യഥാർത്ഥ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നും ഇനിയാണ് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ അറിയിച്ചിരിക്കുന്നത്.